ഹായ് ഓൾ വെൽക്കം ടു ന്യൂ ടുവെന്റ് മലയാളം കറണ്ട് അഫയർസ് ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ നോക്കുന്നത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പി എസ് സി ബുള്ളറ്റിന് വന്നുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയർ ക്വസ്റ്റൻസും ആൻസേഴ്സും ആണ് പി എസ് സി ബുള്ളറ്റിന്റെ പ്രാധാന്യം എന്താണെന്നുള്ള കാര്യം നമുക്കറിയാം കാര്യം ഒരു ഒരു തരത്തിൽ നമുക്ക് എക്സാമിന് എക്സാമിന്റെ സമയത്ത് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് നമ്മുടെ പി എസ് സി ബുള്ളറ്റിനെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തന്നെ പഠിക്കുക അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ സെഷനിലേക്ക് അടക്കാം ഓക്കെ കൂട്ടത്തിൽ തന്നെ മറ്റൊരു കാര്യം നമ്മുടെ അട ടു ഫോർ സെവൻ മലയാളം യൂട്യൂബ് ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസസിന്റെ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ആപ്പിൽ അത് അവൈലബിൾ ആണ് എങ്ങനെയാണ് എടുക്കേണ്ടത് നമ്മുടെ അടാ ടു ഫോർ സെവൻ ആപ്പിൽ നിന്ന് ഇൻസ്റ്റോൾ ചെയ്യുക നമ്മുടെ ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഇൻസ്റ്റാൾ ചെയ്യുക ആപ്പ് സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് അപ്പോൾ അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് പേജായിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത് അതിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് കമ്മ്യൂണിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പ്ലോർ ഗ്രൂപ്പ് അതിൽ സിൻഷിമെസ് ഫ്രീ പി ഡി എഫ് എന്നുള്ള ഒരു ഫോൾഡർ ഉണ്ട് അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ കറണ്ട് അഫയർ ആയിട്ട് നമ്മൾ യൂട്യൂബിൽ ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ട്സ് നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ആദ്യത്തെ കുറച്ച് കാര്യങ്ങളിലേക്ക് കടക്കാം ഫിഫ പുരസ്കാരങ്ങളാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രഖ്യാപിക്കപ്പെട്ടത് മികച്ച പുരുഷ താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ലയണൽ മെസ്സി ആണ് വനിതാ താരമാണെങ്കിൽ അലക്സിയ പുറ്റലാസ് ആയിരുന്നു പുരുഷ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് ആണ് അതുപോലെ വനിതാ ഗോൾ കീപ്പർ മേരി ഈപ്സ് അതുപോലെ പുരുഷ പരിശീലകൻ ലയണൽ സ്കെലോണിയാണ് വനിതാ പരിശീലക സെറീന വെയ്ഗ്മാൻ എന്നുള്ളത് അറിഞ്ഞിരിക്കുക പുസ്കാസ് പുരസ്കാരം മെഴ്സിൻ ഒലക്സിക്കാണ് മികച്ച ആരാധക കൂട്ടം അർജന്റീനിയൻ ആരാധകർ ആണ് എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഏറ്റവും പ്രധാനമായിട്ട് മികച്ച പുരുഷ താരവും വനിതാ താരവും ഓർത്തിരിക്കുക മികച്ച പുരുഷ താരം ലയണൽ മെസ്സി മികച്ച വനിതാ താരം അലക്സിയ പുറ്റേലാസ് എന്നുള്ള ഓർത്തിരിക്കുക അതുപോലെ പുരുഷ പരിശീലകൻ ലയണൽസ് കെലോണി ലയണൽസ് കെലോണി പേര് നമ്മളൊരു കണക്ഷൻ ഉണ്ട് അല്ലേ ലയണൽ മെസ്സി ലയണൽ സ്കെലോണി ഇപ്പൊ പുരുഷ പരിശീലകൻ ലയണൽ സ്കെലോണി വനിത വനിതാ പരിശീലകയാണെങ്കിൽ സെറീന വീഗ്മാൻ സെറീന വീഗ്മാൻ എന്നുള്ളതും ഓർത്തിരിക്കുക ഓക്കെ അടുത്തത് ഹോളിവുഡ് ക്രിട്ടിക് അസോസിയേഷന്റെ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ഹോളിവുഡ് ക്രിട്ടിക് അസോസിയേഷന്റെ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ഇന്ത്യൻ ചലച്ചിത്രം ആർ ആർ ആറിന് ലഭിച്ചു ഹോളിവുഡ് ക്രിട്ടിക് അസോസിയേഷന്റെ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ഇന്ത്യൻ ചലച്ചിത്രം ആർ ആർ ആറിന് ലഭിച്ചു മികച്ച ഗാനം സംഘടനം എന്നിവയ്ക്കുള്ള പുരസ്കാരവും ആർ 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 നേടി അടുത്തത് സംസ്ഥാനത്തെ മികച്ച കളക്ടർക്കുള്ള റവന്യൂ വകുപ്പിന്റെ പുരസ്കാരം വയനാട് കളക്ടർ എ ഗീതയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു സംസ്ഥാനത്തെ മികച്ച കളക്ടർക്കുള്ള റവന്യൂ വകുപ്പിന്റെ പുരസ്കാരം വയനാട് കളക്ടർ എ ഗീതയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് അതുപോലെ ഒസ്മനാബാദ് എന്നീ നഗരങ്ങളുടെ പേരുകൾ യഥാക്രമം ഛത്രപതി സാംബാജി നഗർ ഛത്രപതി സാംബാജി നഗർ ധാരാശിവ എന്ന് പുനർനാമകരണം ചെയ്തു അപ്പോ ഔറംഗാബാദ് ഉസ്മനാബാദ് ഔറംഗാബാദിന്റെ പേരെന്താക്കി മാറ്റി സാംബാജി നഗർ എന്നാക്കി മാറ്റി ഔറംഗാബാദ് സാംബാജി നഗർ എന്നാക്കി മാറ്റി അതുപോലെ തന്നെ ഉസ്മനാബാദ് ധാരാശിവ് ധാരാശിവ് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ അപ്പൊ ഉസ്മനാബാദ് ധാരാശിവാണ് ഔറംഗാബാദ് ഛത്രപതി സാംബാജി നഗർ മറക്കരുത് ഔറംഗാബാദ് ഛത്രപതി സാംബാജി നഗർ ഉസ്മനാബാദ് ധാരാശിവ് പുനർനാമകരണം ചെയ്തു എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ അതുപോലെ ഇന്ത്യയുടെ മുൻ ചീഫ് ജസ്റ്റിസ് എം എം എ മഹമ്മദി അന്തരിച്ചു അപ്പം അദ്ദേഹം ആരായിരുന്നുള്ള രീതിയിലൊക്കെ ചോദ്യം വരാം അപ്പം അറിഞ്ഞിരിക്കുക എ മഹമ്മദി ഇന്ത്യയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ അപ്പം മറക്കരുത് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് ഈ മഹാരാഷ്ട്രയിലെ പേര് മാറ്റിയ സ്ഥലങ്ങൾ ഔറംഗാബാദ് ഛത്രപതി സാംബാജി നഗർ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഉസ്മനാബാദ് ശിവന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടിട്ടുണ്ട് അറിഞ്ഞിരിക്കുക അടുത്തത് അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ സോറി ഇന്ത്യൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയ കാർത്തിക് സുബ്രഹ്മണ്യം പകർത്തിയ പരുന്തുകളുടെ നൃത്തം പരുന്തുകളുടെ നൃത്തം ആരാണ് കാർത്തിക് സുബ്രഹ്മണ്യൻ കാർത്തിക് സുബ്രഹ്മണ്യം പകർത്തിയ പരുന്തുകളുടെ നൃത്തം എന്ന ചിത്രത്തിന് നാഷണൽ ജോഗ്രഫിക് മാസികയുടെ പിക്ചർ ഓഫ് ദി ഇയർ പുരസ്കാരം കിട്ടി അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയ കാർത്തിക് സുബ്രഹ്മണ്യം പകർത്തിയ പരുന്തുകളുടെ നൃത്തം എന്ന ചിത്രത്തിന് നാഷണൽ ജ്യോഗ്രഫിക് മാസികയുടെ പിക്ചർ ഓഫ് ദി ഇയർ പുരസ്കാരം കിട്ടി എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക അടുത്തത് ഒരു ഫുട്ബോൾ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ പ്രശസ്ത ഫ്രഞ്ച് ഫുട്ബോൾ താരം ജസ്റ്റ് ഫൊണ്ടേ ഇപ്പൊ ഫ്രഞ്ച് ഫുട്ബോൾ താരമാണ് ജസ്റ്റ് ഫൊണ്ടെയ്ൻ എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഫുട്ബോളുമായി ബന്ധപ്പെട്ട വ്യക്തിയാണെന്നുള്ളതും ഓർത്തിരിക്കണം കേട്ടോ ഒരു ഫുട്ബോൾ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അതായത് പതിമൂന്നെണ്ണം നേടിയ ലോക പ്രശസ്ത ഫ്രഞ്ച് ഫുട്ബോൾ താരം ജസ്റ്റ് ഫൊണ്ടെയിൻ ജസ്റ്റ് ഫോണ്ടെയൻ അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ലോകകപ്പിലാണ് ഫൊണ്ട ആറ് മത്സരങ്ങളിൽ നിന്നായി പതിമൂന്ന് ഗോളുകൾ നേടിയത് ഓർത്തിരിക്കുക പേര് ഓർത്തിരിക്കുക ജസ്ഫൊണ്ടൻ ഫ്രഞ്ച് ഫുട്ബോൾ താരമാണ് ജസ്റ്റ് ഫൊണ്ടൈൻ എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഓക്കെ അടുത്തത് കവി വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം വൈഷ്ണവം ട്രസ്റ്റ് ഏർപ്പെടുത്തിയ വൈഷ്ണവം സാഹിത്യ പുരസ്കാരം മാടമ്പ് കുഞ്ഞുകുട്ടൻ സ്മാരക സംസ്കൃതി പുരസ്കാരം എന്നിവ നോവലിസ്റ്റ് സി രാധാകൃഷ്ണൻ ലഭിച്ചു കവി വിഷ്ണു നാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം വൈഷ്ണവം ട്രസ്റ്റ് ഏർപ്പെടുത്തിയ വൈഷ്ണവം സാഹിത്യ പുരസ്കാരം മാടമ്പ് കുഞ്ഞുകുട്ടൻ സ്മാരക സമിതി പുരസ്കാരം എന്നിവ നോവലിസ്റ്റ് സി രാധാകൃഷ്ണൻ ലഭിച്ചു ഓർത്തിരിക്കുക അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് പരീക്ഷാകാലത്തെ കുട്ടികളിലെ മാനസിക സംഘർഷം ലഘൂകരിക്കാനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം തയ്യാറാക്കിയ സൗജന്യ കൗൺസിലിംഗ് സംവിധാനമാണ് എന്തെന്ന് പറയുന്നത് മനോദർപ്പൺ പരീക്ഷാകാലത്തെ കുട്ടികളിലെ മാനസിക സംഘർഷം ലഘൂകരിക്കുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം തയ്യാറാക്കിയ സൗജന്യ കൗൺസിലിംഗ് സംവിധാനമാണ് മനോദർപ്പൺ വിഷ്ണുനാരായൺ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ വൈഷ്ണവം സാഹിത്യ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് അതുപോലെ മാടമ്പ് കുഞ്ഞുകുട്ടൻ സ്മാരക സംസ്കൃതി പുരസ്കാരം എന്നിവ കിട്ടിയിട്ടുള്ളത് സി രാധാകൃഷ്ണനാണ് മറക്കരുത് കേട്ടോ അതും ഓർത്തിരിക്കണേ വൈഷ്ണവ സാഹിത്യ പുരസ്കാരം മാടമ്പ് കുഞ്ഞുകുട്ടൻ സ്മാരക സംസ്കൃതി പുരസ്കാരം എന്നിവ ലഭിച്ചത് സി രാധാകൃഷ്ണനാണ് ആണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക അടുത്തത് എഴുത്തുകാരനും വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ ഡോക്ടർ കെ എസ് മേനോന് യൂസഫ് അലി കേച്ചേരി സ്മാരക അവാർഡ് ലഭിച്ചു ഒരു ലക്ഷം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം സുന്ദരം എന്ന ആത്മകഥയാണ് അവാർഡിന് അർഹനാക്കിയത് എന്നുള്ളതും ഓർത്തിരിക്കുക എഴുത്തുകാരനും വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ ഡോക്ടർ കെ എസ് മേനോനെ യൂസഫ് അലി കേച്ചേരി സ്മാരക അവാർഡ് ലഭിച്ചു അപ്പോൾ കെ എസ് മേനോന യൂസഫ് അലി കേച്ചേരി അവാർഡ് ഓർത്തിരിക്കും കെ എസ് മേനോനെ യൂസഫ് അലി കേച്ചേരി യൂസഫ് അലി കേച്ചേരി അവാർഡ് ലഭിച്ചു ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം സുന്ദരം എന്ന ആത്മകഥയാണ് അവാർഡിന് അർഹനാക്കിയത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക അടുത്തത് സംസ്കാരയുടെ നാലാമത് പി കെ സുകുമാരക്കുറുപ്പ് സ്മാരക സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ് സംസ്കാരയുടെ നാലാമത് പി കെ സുകുമാരക്കുറുപ്പ് പുരസ്കാരം ശ്രീകുമാരൻ തമ്പി പി കെ സുകുമാരക്കുറുപ്പ് പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്കെന്നുള്ളത് ഓർത്തിരിക്കുക അപ്പോ യൂസഫലി കേച്ചേരി സ്മാരക അവാർഡ് കെ എസ് മേനോനിൽ ലഭിച്ചു സുന്ദരം എന്ന ആത്മകഥ അതുപോലെ പി കെ സുകുമാരക്കുറപ്പ് സ്മാരക സാഹിത്യ പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക് എന്നുള്ളതും അറിഞ്ഞിരിക്കുക അടുത്തത് മഞ്ചരി കലാസാഹിത്യ കലാവേദിയുടെ സാഹിത്യ മഞ്ചരി പുരസ്കാരം ഗ്രന്ഥകാരനും മഹാനികണ്ടു എഡിറ്ററും കേരള കലാമണ്ഡലം ഡീനുമായ ഡോക്ടർ പി വേണുഗോപാലിന് ലഭിച്ചു എന്നുള്ളത് ഓർത്തിരിക്കുക മഞ്ചരി കലാസാഹിത്യ കലാവേദിയുടെ സാഹിത്യ മഞ്ചരി പുരസ്കാരം ഗ്രന്ഥകാരനും മഹാനിഖണ്ഡു എഡിറ്ററും കേരള കലാമണ്ഡലം ഡീനുമായ ഡോക്ടർ പി വേണുഗോപാലിന് മഞ്ചരി പുരസ്കാരം പി വേണുഗോപാൽ മഞ്ചരി പുരസ്കാരം പി വേണുഗോപാൽ എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ അടുത്തത് തുർക്കി സിറിയ രാജ്യങ്ങളുടെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിലെ രക്ഷാപ്രവർത്തനത്തിലുള്ള ഇന്ത്യ ദൗത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ദോസ്റ്റ് ഓർത്തിരുന്നോളൂ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആണ് സുർക്കി സോറി തുർക്കി സിറിയ രാജ്യങ്ങളിലെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിലെ രക്ഷാപ്രവർത്തനത്തിനുള്ള ഇന്ത്യൻ ദൗത്യമാണ് ഓപ്പറേഷൻ ദോസ് തുർക്കി സിറിയ രാജ്യങ്ങളുടെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിലെ രക്ഷാപ്രവർത്തനത്തിനുള്ള ഇന്ത്യൻ ദൗത്യമാണ് ഏതെന്ന് പറയുന്നത് ഓപ്പറേഷൻ ദോസ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക അടുത്തത് ഓൾറെഡി എക്സാമിന് ചോദിച്ചു നിതി ആയോഗിന്റെ പുതിയ സിഇഒ ബി വി ആർ സു സുബ്രഹ്മണ്യം എന്നുള്ള ഓർത്തിരിക്കുക കേട്ടോ ബി വി ആർ സുബ്രഹ്മണ്യം നിതി ആയോഗിന്റെ പുതിയ സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യം അടുത്തത് പ്രമുഖ ഗാന്ധിയനും ഏകതാ പരിഷത്ത് സ്ഥാപകനുമായ പി വി രാജഗോപാലിന് ജപ്പാനിലെ നിവാരോ പീസ് ഫൗണ്ടേഷന്റെ സമാധാന പുരസ്കാരം ഓർത്തിരുന്നോളൂ പ്രമുഖ ഗാന്ധിയനും ഏകതാ പരിഷത്ത് സ്ഥാപകനുമായ പി വി രാജഗോപാലിന് ജപ്പാനിലെ നിവാനോ പീസ് ഫൗണ്ടേഷൻ സമാധാന പുരസ്കാരം ലഭിച്ചു എന്നുള്ളത് അറിഞ്ഞിരിക്കുക അടുത്തത് ഇന്ത്യൻ ഫുട്ബോളിലെ സുവർണ താരം തുളസിദാസ് ബലറാം അന്തരിച്ചു ഇന്ത്യൻ ഫുട്ബോളിലെ സുവർണ താരം തുളസിദാസ് ബലറാം അന്തരിച്ചു അടുത്തത് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ നഗരങ്ങളിൽ രണ്ടാം സ്ഥാനം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ നഗരങ്ങളിൽ രണ്ടാം സ്ഥാനം ബംഗളൂരുവിന് ലഭിച്ചു ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ നഗരങ്ങളിൽ രണ്ടാം സ്ഥാനം ലഭിച്ചത് ബംഗളൂരുവിനാണ് ലണ്ടൻ ആണ് ഏറ്റവും തിരക്കേറിയ നഗരം എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ ലണ്ടൻ ആണ് ഏറ്റവും തിരക്കേറിയ നഗരം എന്നുള്ളതും ഓർത്തിരിക്കുക ഇപ്പൊ ഇന്ത്യൻ ഫുട്ബോളിലെ സുവർണ താരം തുളസിദാസ് ബൽറാം അന്തരിച്ചു അടുത്തത് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ നഗരങ്ങളിൽ രണ്ടാം സ്ഥാനം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ നഗരങ്ങളിൽ രണ്ടാം സ്ഥാനം ബംഗളൂരുവിന് ലഭിച്ചു ലണ്ടൻ ആണ് ഏറ്റവും തിരക്കേറിയ നഗരം എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ അടുത്തത് സിനിമാ സീരിയൽ താരവും ടെലിവിഷൻ അവതാരകിയുമായ സുബി സുരേഷ് അന്തരിച്ചു അടുത്തത് പ്രമുഖ മോഹിനിയാട്ടം നർത്തകി കനക്രലേ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള രീതിയിലേക്കായിരിക്കും കോശം വരുന്നത് ഓർത്തിരിക്കുക മോഹിനിയാട്ടം നർത്തകി നൃത്തവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് കനക്രല എന്നുള്ളത് ഓർത്തിരിക്കുക മുംബൈയിലെ നളന്ത നൃത്ത ഗവേഷണ കേന്ദ്രത്തിന്റെ സ്ഥാപക ഡയറക്ടറും നളന്ത നൃത്തകലാ മഹാവിദ്യാലയത്തിലെ ആദ്യ പ്രിൻസിപ്പളുമായിരുന്നു പത്മഭൂഷൺ പുരസ്കാര ജേതാവാണ് എന്നുള്ളതും ഓർത്തിരിക്കുക ഓക്കെ അപ്പൊ മോഹിനിയാട്ടം നർത്തകി കനക്രലെ കനക്രലെ അന്തരിച്ചു അടുത്തത് ട്വന്റി ട്വന്റി വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ഓസ്ട്രേലിയക്ക് ലഭിച്ചു ഫൈനലിൽ ആതിഥേയരായ ദക്ഷിണാഫ്രിക്കയാണ് പരാജയപ്പെടുത്തി ട്വന്റി ട്വന്റി വനിതാ ലോകകപ്പ് ട്വന്റി ട്വന്റി വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ലഭിച്ചത് ഓസ്ട്രേലിയക്ക് പരാജയപ്പെടുത്തിയത് ദക്ഷിണാഫ്രിക്കയാണ് ഓസ്ട്രേലിയയുടെ ആറാം കിരീടമാണിത് എന്നുള്ളതും ഓർത്തിരിക്കുക ട്വന്റി ട്വന്റി വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ലഭിച്ചത് ഓസ്ട്രേലിയക്കാണ് ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയാണ് പരാജയപ്പെടുത്തിയത് അടുത്തത് സീവേജ് ക്ലീനിങ്ങിനായി റോബോട്ടുകൾ ഉപയോഗിക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമായിട്ട് കേരളം മാറി സീവേജ് ക്ലീനിങ്ങിനായി റോബോട്ടിനെ ഉപയോഗിക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് ബാൻഡിക്കൂട്ട് എന്നാണ് റോബോട്ടിന്റെ പേര് അതും ഒന്ന് ഓർത്തിരിക്കുക സീവേജ് ക്ലീനിങ്ങിനായി റോബോട്ടുകൾ ഉപയോഗിക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമായിട്ട് നമ്മുടെ കേരളം മാറി ബാൻഡിക്കൂട്ട് എന്നാണ് റോബോട്ടിന്റെ പേര് എന്നുള്ളതും അറിഞ്ഞിരിക്കുക അടുത്തത് സമഗ്രയുടെ പ്രഥമ ബി എസ് രാജീവ് പുരസ്കാരം ഇന്ദ്രൻസിന് ലഭിച്ചു സമഗ്രയുടെ പ്രഥമ ബി എസ് രാജീവ് പുരസ്കാരം ലഭിച്ചത് ഇന്ദ്രൻസിനാണ് എന്നുള്ളതും ഓർത്തിരിക്കുക ഓക്കെ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് മാർച്ചിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഫാക്ട്സ് അപ്പോൾ എല്ലാം തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക നമുക്ക് ഇതിലൊന്നും സ്കിപ്പ് ചെയ്യാനില്ല എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കൂട്ടത്തിൽ തന്നെ മറ്റൊരു കാര്യം കൂടെ പറയുകയാണ് നമ്മുടെ അട ടു ഫോർ സെവൻ മലയാളത്തിൽ നിങ്ങൾക്ക് കറണ്ട് അഫേഴ്സ് മലയാളത്തിലും അതുപോലെ തന്നെ ഇംഗ്ലീഷിലും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അതെങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക അടാ ടു ഫോർ സെവൻ ആപ്പ് പ്ലേസ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ തന്നെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം അപ്പോൾ അതിൽ ഇൻസ്റ്റാൾ കൊടുക്കുക ഇൻസ്റ്റാൾ കൊടുത്തിട്ട് എന്ത് ചെയ്യുക ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും ഏറ്റവും താഴ്ഭാഗത്തായിട്ട് എന്ന് കാണാം മുകൾ ഭാഗത്തായിട്ട് നമുക്ക് കറണ്ട് അഫേഴ്സ് എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കറണ്ട് അഫയേഴ്സ് ഇൻ ഷോർട്ട് എന്ന് പറഞ്ഞിട്ട് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് നമുക്കിങ്ങനെ ഇംഗ്ലീഷിലും മലയാളത്തിലും കറണ്ട് അഫെയേഴ്സ് കാണാനായിട്ട് സാധിക്കുക അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് ഡൗൺലോഡ് അവർ അഡാപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് കാണാം ക്ലിക്ക് ചെയ്യുക ഇൻസ്റ്റാൾ കൊടുക്കുക സ്റ്റേറ്റ് എക്സാംസ് കൊടുക്കുക കേരള കൊടുക്കുക ലോഗിൻ ചെയ്യുക ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അതുപോലെ ആർ ആർ ബി എൻ ടി പി സി എക്സാംസിന് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ ഇതിൻ്റെ മാക്സിമം എക്സാംസ് ഒക്കെ എഴുതി നോക്കണം താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് എടുക്കേണ്ടത് ആപ്പ് എടുക്കുന്നു സ്റ്റോറിൽ പോകുന്നു ആർ ആർ ബി എൻ ടി പി സി എടുക്കുന്നു ഇതിൻ്റെ ലിങ്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ കുറേ പേരൊക്കെ നോട്ട്സിന് വേണ്ടി വിസിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് നമ്മുടെ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി സിൻഷിമിസ് പി ഡി എഫ് ആ ഒരു ഫോൾഡർ അപ്പോൾ അവിടേക്ക് വരുമ്പോൾ അവിടെ ഇതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട് ഡയറക്റ്റ്ലി അങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ ആപ്പ് എടുക്കുക സ്റ്റോറിൽ ഇപ്പോൾ ആർ ആർ ബി എൻ ടി പി സി അതിലെ ടെസ്റ്റ് സീരീസ് എന്നുള്ള ഓപ്ഷൻ ആ സ്റ്റോർ ടെസ്റ്റ് സീരീസ് ആർ ആർ ബി എൻ ടി പി സി അങ്ങനെ എടുത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു ഫോൾഡർ വരും ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്തിട്ട് കൂപ്പൺസ് അവൈലബിൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂപ്പൺ കൂടെ അപ്ലൈ ചെയ്യാനുള്ള ഒരു സ്പേസ് വരുമാട ഐ സിക്സ് സെവൻ സീറോ എസ് എന്ന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ടിൽ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആയുള്ള കോഴ്സുകൾ ഇപ്പോൾ ടെൻത്ത് പ്രിലിംസിൻ്റെ ഒരു കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സ്റ്റോറിൽ പോവുക കേരള പി എസ് സി എടുക്കുക അതുപോലെ ടെൻത്ത് പ്രില്ിംസ് ബൈനവ് കൊടുക്കുക എന്ത് ചെയ്യുക കുപ്പൺ കൂടെ അപ്ലൈ എന്ന് പറഞ്ഞാൽ കാണാമത് റിമൂവ് ചെയ്തിട്ട് വൈ സിക്സ് സെവൻ സീറോ എന്ന കൂപ്പൺകൂടെ അപ്ലൈ ചെയ്ത് മാക്സിമം ഡിസ്കൗണ്ട് കോഴ്സ് പർച്ചേസ് ചെയ്യാം അപ്പോൾ എല്ലാ ക്ലാസുകളും നമുക്ക് ലൈവ് ആയിട്ടായിരിക്കും ലഭിക്കുന്നത് അതാണ് നമ്മുടെ ക്ലാസുകളിൽ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാം ലൈവ് ആയിരിക്കും ഇപ്പോൾ ലൈവ് ക്ലാസ് കാണാൻ ബുദ്ധിമുട്ടുള്ള എന്താണ് എല്ലാ അതിൻ്റെ റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആണ് അപ്പം അതിനെ പറ്റിയൊന്നും ഡൗ ഡൗട്ട് ഒന്നും വേണ്ട ഓക്കെ അതുപോലെ ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകളും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റൊക്കെ ഡ്രീം ആയിട്ട് കരുതരുതുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെയുള്ള ഒരു ബാച്ച് ആണ് എല്ലാം നമുക്ക് ലൈവ് ആണ് കേട്ടോ അപ്പോൾ എല്ലാം ഈയൊരു രീതിയിൽ തന്നെയാണ് പർച്ചേസ് ചെയ്യേണ്ടത് അതുപോലെ നമുക്ക് ആർ ആർ ബി എസ് എസ് സി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് സ്പെഷ്യൽ കറണ്ട് അഫയർ ബാച്ച് നമുക്ക് അവൈലബിൾ ആണ് അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതും ബൈ ചെയ്യാം അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക നമ്മുടെ എങ്ങനെയാണിത് പർച്ചേസ് ചെയ്യേണ്ടത് സ്റ്റോറിൽ പോകുന്നു എന്നിട്ട് എസ് എസ് സി കേരള അല്ലെങ്കിൽ എന്തെടുക്കുക എസ് എസ് സി എന്ന് എടുക്കുക അല്ലെങ്കിൽ ആർ ആർ ബി എൻ ടി പി സി കേരള എന്നുള്ള ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുന്നു ഈ ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുക ബൈ നൗ കൊ ബൈനോ കൊടുത്തിട്ട് വൈ സിക്സ് സെവൻ സീറോ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഡിസ്കൗണ്ടിൽ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ ആപ്പിൽ ഒരുപാട് ഫ്രീ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് വരാറുണ്ട് ഡൗട്ട് ചോദിക്കാം കറണ്ട് അഫയേഴ്സ് ഉണ്ട് ഡെയിലി യൂസുകൾ അവൈലബിൾ ആണ് വീഡിയോസ് അവൈലബിൾ ആണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് അപ്പം അതൊക്കെ ലഭിക്കാൻ വേണ്ടി അവിടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനും മറക്കരുത് ഓക്കെ അതുപോലെ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ പേരാണ് കെ പി സി ഷുർ ഷോർട്ട് സെലക്ഷൻ നിങ്ങൾക്ക് അതിലും ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ സ്റ്റഡി മെറ്റീരിയൽസ് കറണ്ട് അഫയേഴ്സ് ഡെയിലി ക്യൂസുകൾ മാഗസിൻസ് നോട്ട്സ് ആൻഡ് ആർട്ടിക്കൽസ് ജോബ് അലേർട്സ് സബ്ജക്റ്റ് വൈസ് ക്യൂസസ് പവർ ക്യാപ്സ്യൂൾ വീഡിയോസ് ഇതിനൊക്കെ വേണ്ടി നമുക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് ഓക്കെ ഒരുപാട് മെറ്റീരിയൽസ് നമ്മുടെ ആപ്പിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഓക്കെ അപ്പോൾ മറ്റൊരു സെഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്